നമസ്കാരമുണ്ട്, ഞാൻ സുനിലാണ്, അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തടിയമ്പാടിൽ നിന്ന് 6 കിലോമീറ്റർ മാറി കൊക്കരക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു 12 ഏക്കർ സ്ഥലമാണ് കേട്ടോ. പാൽക്കുളമേട് ടൂറിസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതിനാൽ തന്നെ ടൂറിസത്തിനൊക്കെ നല്ല സ്കോപ്പുള്ള ഏരിയ ആണ് കേട്ടോ. സ്ഥലം നല്ല കിള്ള സ്ഥലമാണ്, എല്ലാവിധ ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞങ്ങൾക്ക് ഒത്തിരി കോളുകൾ വരുന്നുണ്ടായിരുന്നു. പന്നി ഫാമിനും അതുപോലെ പോത്ത് ഫാമിനും പശു ഫാമിനൊക്കെ അനുയോജ്യമായ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് ഒത്തിരി പേര് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു കിടിലം സ്ഥലമാണിത് കേട്ടോ. നിലവിൽ ഈ സ്ഥലത്തിലേക്ക് നമുക്ക് ഒരു 500 മീറ്ററോളം ഓഫ് റോഡ് ഉണ്ട് കേട്ടോ. മൺവഴിയാണ്, പിക്കപ്പ് ജീപ്പ് ഒക്കെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ്. ഫോറസ്റ്റാണ് കേട്ടോ, ഫോറസ്റ്റിൻ്റെ ഇടയ്ക്കോടെയാണ് ഈ വഴിയുള്ളത്. ഈ റോഡ് പഞ്ചായത്ത് റോഡാണ്, പാൽക്കുളം മേടിലേക്കുള്ള റോഡാണ് നിലവിൽ കേട്ടോ ഇത്. ഇരുവശത്തും വലിയ ഫോറസ്റ്റാണ്. അങ്ങനെ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 500 മീറ്റർ ഓഫ് റോഡ് നടന്ന് നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഏരിയ നല്ല ലുക്കാണ്, കിടിലൻ ഏരിയയാണ് കേട്ടോ. നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ. 400 ജാതിയുണ്ട്, അതിൽ 300 ജാതി കായ്ക്കുന്ന തൈജാതിയാണ്. നല്ല സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. 100 ജാതി തൈയുണ്ട്, അതിൽ 300 കായ്ക്കുന്നുള്ളത്. അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കുരുമുളകാണുള്ളത്. കഴിഞ്ഞ വർഷം 100,000 രൂപയുടെ പച്ചക്കുരുമുളക് ഇതിനകത്ത് കിട്ടിയതാണ്. നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പുള്ള ഏരിയയാണ് കേട്ടോ. നമ്മുടെ സൈറ്റിൽ നിന്നാൽ കാണുന്ന വെള്ളച്ചാട്ടമൊക്കെയാണിത്. ആ വെള്ളച്ചാട്ടമൊക്കെ ചേർന്ന് നമുക്ക് സ്ഥലമുള്ളതാണ്. ജാതിയൊക്കെ ഈ രീതിക്ക് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ. വെറും 7 വർഷം മാത്രം പഴക്കമുള്ള ജാതിയാണിത്. ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഒതുങ്ങിയ ഏരിയ ആയതിനാൽ തന്നെ ഫാമൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല സ്ഥലമാണ്. സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല ഇത്. നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് അതിരു തോടാണ്. നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഓട് മേഞ്ഞൊരു വീടും ഉണ്ട് കേട്ടോ. കറണ്ട് കണക്ഷനൊക്കെ ഉള്ളതാണ്. സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടാണ്. 400 മീറ്ററോളം നിലവിൽ നമുക്ക് തോടിൻ്റെ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ. വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ഒരു തൊഴുത്തുണ്ട്. ഈ സ്ഥലത്തിൻ്റെ നമുക്ക് 2 സൈഡ് നിലവിൽ അതിരായിട്ട് ഫോറസ്റ്റ് ആണുള്ളത്. 1 സൈഡ് ഫോറസ്റ്റും 1 സൈഡ് തോടും ഫോറസ്റ്റുമാണ് അതിരായിട്ടുള്ളത്. നന്നായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഈ സ്ഥലത്ത് 200 പന്നിയെ വളർത്താൻ പറ്റിയ രീതിക്കുള്ള ഒരു ഫാം ഉണ്ട് കേട്ടോ. നിലവിൽ റണ്ണിങ് ആണിത്.
നല്ല വ്യൂ ഉള്ള ഏരിയ ആണ്, ഭയങ്കര മഞ്ഞാണ്, അതുകൊണ്ടാണ് കാണാൻ സാധിക്കില്ലാത്തത്. ജാതിയെല്ലാം കാട്ടു ജാതിയെല്ലാം ബഡ് ചെയ്ത ജാതിയാണ് കേട്ടോ. അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കാപ്പിയുണ്ട്, ഇതിൽ 1000 ചൂട് കാപ്പിയുണ്ട്, 500 ചൂടോളം കവുങ്ങും ഉണ്ട് ഇതിൽ. നിലവിലുള്ള വീടിന് 3 ബെഡ്റൂം, ഹാളുണ്ട്, ഡൈനിങ് റൂമുണ്ട്, കിച്ചണുണ്ട് എന്നീ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ. ഓടുമഞ്ഞ വീടാണ്. ഏലത്തിനൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ഏരിയ ആണ് കേട്ടോ. ഇതിൽ കുറച്ചും കൂടെ ഏലമൊക്കെ ടെസ്റ്റ് ഡോസിന് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടാണ് നിൽക്കുന്നത് ഏലമൊക്കെ. അപ്പം നമ്മൾ തോടിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന തോട്. തോടിനക്കരയും നമുക്ക് കുറച്ചുകൂടെ സ്ഥലമുണ്ട്. ചുറ്റുപാട് ഈറ്റയൊക്കെയാണ് നിൽക്കുന്നത്. സ്ഥലത്തിൻ്റെ ഷേപ്പ് ഏകദേശം സ്ക്വയറാണ്. 400 മീറ്ററോളം നമുക്ക് ഈ തോട് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സ്ഥലത്തിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് പ്ലാന്റിംഗ് ഒക്കെ ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്. മൊത്തം 12 ഏക്കർ സ്ഥലമാണ് കേട്ടോ. 12 ഏക്കർ ഈ സ്ഥലം വാങ്ങുന്നവർക്ക് 10 ഏക്കറിന് പൈസ കൊടുത്താൽ മതി. 2 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. എല്ലാവിധ ഫാമിങ്ങിനും റിസോർട്ട് ചെയ്യാനൊക്കെ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഇതാണ് നമ്മൾ വന്ന വഴിയാണ്. ഇപ്പം നമ്മുടെ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക. സ്ഥലത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. വിലഭാവം എല്ലാം വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്.